ആരാധകരുടെ പ്രിയപ്പെട്ട താരദമ്പതികളാണ് പേളിയും ശ്രീനിഷും. ഇരുവരെയും മലയാളികൾ അറിയുന്നത് ടെലിവിഷനിലൂടെയാണ്. ജനപ്രിയ സീരിയൽ നടനായിരുന്നു ശ്രീനിഷ്. പേളിയാകട്ടെ മലയാളത്തിലെ ഏറ്റവും ജനപ്രിയ അവതാരകമാരിൽ ഒരാളും. ബിഗ് ബോസിൽ വെച്ചാണ് ശ്രീനിഷും പേളിയും സുഹൃത്തുക്കളാകുന്നത്. ആ സൗഹൃദം പിന്നീട് പ്രണയത്തിലേക്ക് വഴിമാറി. ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഇത്ര ചർച്ചയായി മറ്റൊരു പ്രണയം ഉണ്ടാകില്ല. ബിഗ് ബോസിന് ശേഷം പേളിയും ശ്രീനിഷും പിരിയുമെന്ന് പലരും അന്ന് പറഞ്ഞിരുന്നു. എന്നാൽ തങ്ങളുടെ പ്രണയത്തെ സംശയത്തിന്റെ കണ്ണിലൂടെ നോക്കിയവർക്ക് ജീവിതത്തിലൂടെ പേളിയും ശ്രീനിഷും മറുപടി നൽകുകയായിരുന്നു. മതത്തിന്റെയും ദേശത്തിന്റെയും അതിർവരമ്പുകൾ മറികടന്നുകൊണ്ട് പേളിയും ശ്രീനിഷും ഒന്നായി മാറി. അമ്മയും അച്ഛനുമായി ഇപ്പോഴിതാ തങ്ങളുടെ രണ്ടാമത്തെ കൺമണിക്കായി കാത്തിരിക്കുകയാണ് പേളിയും ശ്രീനിഷും. ആരാധകർ സ്നേഹത്തോടെ പേളിഷ് എന്ന് വിളിക്കുന്ന പേളിയും ശ്രീനിഷും തങ്ങളുടെ ജീവിതത്തെക്കുറിച്ചും പേളിയുടെ ഗർഭകാലത്തെക്കുറിച്ചും ഒക്കെ മനസ്സ് തുറന്നിരിക്കുകയാണ്. ഗൃഹലക്ഷ്മി മാസികയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് പേളിയും ശ്രീനിഷും മനസ്സ് തുറന്നിരിക്കുന്നത്. ഗർഭകാലത്ത് വരുന്ന മാറ്റങ്ങളെക്കുറിച്ച് പേളി അഭിമുഖത്തിൽ സംസാരിക്കുന്നുണ്ട്. ദൈവമേ, ശരീരം ഇത്രയും മാറിപ്പോയല്ലോ എന്നാണ് ആദ്യം ചിന്തിക്കുക. ബിഗ് ബോസിലുള്ള സമയത്ത് 47 കിലോ ആയിരുന്ന ഞാൻ ഇപ്പോൾ 78 കിലോയിൽ എത്തി നിൽക്കുന്നു. അടിസ്ഥാന സ്വഭാവത്തിൽ വലിയ മാറ്റമൊന്നുമില്ല. പിന്നെ അമ്മയാകുമ്പോൾ ഉത്തരവാദിത്തങ്ങൾ കൂടുമല്ലോ. എല്ലാവരും മാറും. മാറ്റങ്ങളെ ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുന്നു. ശ്രീനിയിലും ആ മാറ്റം കാണാം എന്നാണ് പേളി പറയുന്നത്. അതേസമയം തന്നെ ഈ കാലം പരമാവധി ആസ്വദിക്കണമെന്നാണ് പേളി പറയുന്നത്. അമ്മ ചെയ്യുന്നതെല്ലാം കുഞ്ഞിനും അറിയാൻ പറ്റുമെന്നാണ്. ഡോക്ടറുടെ സമ്മതമുണ്ടെങ്കിൽ പരമാവധി ആക്റ്റീവ് ആയിരിക്കാം. ഇഷ്ടമുള്ള സാധനങ്ങൾ കഴിച്ചും ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ചും യാത്ര ചെയ്തുമൊക്കെ എൻ്റെ ഗർഭകാലം ഞാൻ ആസ്വദിക്കുന്നുണ്ട്. ഇതിനിടെ ശ്രീനിക്കും നീലുവിനുമൊപ്പം തുർക്കിയിൽ പോയിരുന്നുവെന്നും പേളി പറയുന്നു. വയറു കാണിക്കുന്നത് എന്തിനാ, ഇത്തരം വേഷങ്ങൾ വേണോ, യാത്ര ചെയ്യാതെ വീട്ടിൽ അടങ്ങിയിരുന്നു കൂടെ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. അതൊന്നും മനസ്സിലേക്ക് എടുക്കേണ്ടതില്ല. മറ്റുള്ളവർ തീർത്ത ചട്ടക്കൂടിനുള്ളിൽ ആകരുത് ഗർഭകാലവും പ്രസവവും കുഞ്ഞിനെ വളർത്തുന്നതും എന്നുമൊക്കെ പേളി പറയുന്നുണ്ട്. പേളിയെക്കുറിച്ചും പേളിയിലെ അമ്മയെക്കുറിച്ചും ശ്രീനിഷും സംസാരിക്കുന്നു. പേളി ബെസ്റ്റ് അമ്മയാണെന്നാണ് ശ്രീനി പറയുന്നത്. പേളിക്ക് പണ്ടേ കുട്ടിക്കളിയുണ്ട്. അതേപോലെ തന്നെ പക്വതയുള്ള മറ്റൊരു വശവുമുണ്ട്. നീലു വന്ന ശേഷം പേളി മാറിയെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. നീലുവിന് എന്നേക്കാൾ അടുപ്പം അവളോടാണ്. ഞാൻ പറയും, പേളി നീ ബെസ്റ്റ് അമ്മ ആണ് കേട്ടോ എന്ന്. എൻ്റെ അമ്മ കഴിഞ്ഞാൽ ഞാൻ കണ്ട ഏറ്റവും നല്ല അമ്മയാണ് പേളിയെന്ന് ശ്രീനി പറയുന്നു. അഭിനയത്തിൽ നിന്നും ഇടവേള എടുത്തതിനെ കുറിച്ചും താരങ്ങൾ സംസാരിക്കുന്നുണ്ട്. കുടുംബമാണ് പ്രധാനം, അതുമാത്രമല്ലേ അവസാനം വരെ ഉണ്ടാകൂ. നീലു ജനിച്ച ശേഷം ഞാൻ സീരിയലിൽ നിന്നും പേളി ടെലിവിഷൻ പ്രോഗ്രാമുകളിൽ നിന്നും ബ്രേക്ക് എടുത്തിട്ടുണ്ട്. ഒന്നിച്ച് ചെയ്യാവുന്ന വർക്കെന്ന നിലയിലാണ് യൂട്യൂബ് ചാനലിൽ ശ്രദ്ധിക്കുന്നത്. പിന്നെ യൂട്യൂബിന് വേണ്ടി സ്റ്റുഡിയോ ഇട്ടു, സ്റ്റാഫിനെ വെച്ചു, ഒന്നിച്ച് കാര്യങ്ങൾ ചെയ്യുന്നുവെന്നാണ് ശ്രീനി പറയുന്നത്. ഒന്നിച്ചിരിക്കുവാൻ പറ്റുമെങ്കിൽ അതല്ലേ നല്ലത്. ഞങ്ങളെടുത്ത തീരുമാനമാണത്. ശ്രീനിക്ക് സിനിമയാണ് പാഷൻ. നല്ല അവസരങ്ങൾ വന്നാൽ ചെയ്യും. യൂട്യൂബാണ് ഇപ്പോൾ ഞങ്ങളുടെ പ്രൊഫഷൻ. സാങ്കേതിക വശങ്ങളും സാമ്പത്തിക കാര്യങ്ങളും ഒക്കെ ശ്രീനി നോക്കും. ക്രിയേറ്റീവ് സൈഡ് ഞാനും നോക്കുമെന്ന് പേളിയും പറയുന്നു. കൂടുതൽ വാർത്തകൾക്കായി B4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.